ഗുഡ് മോർണിംഗ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളൊരു പാഠം പഠിച്ചു കഴിഞ്ഞു. അതിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം അർത്ഥവും പര്യായവും ഒക്കെ പഠിച്ചു കാണും എന്ന് കരുതുന്നു. അപ്പോഴേത് സമയം ഒരു പരീക്ഷ ഇടാമെന്ന് പറഞ്ഞാലും എഴുതാൻ റെഡിയാണല്ലോ അല്ലേ? എങ്കിൽ നമുക്കിന്ന് പുതിയൊരു പാഠത്തിലേക്ക് പോകാം. പുതിയ പാഠം ആരെക്കുറിച്ചുള്ളതാണെന്നറിയാമോ? ആരെക്കുറിച്ചുള്ളതാ? ദാണ്ടൊരു ചിത്രം കാണുന്നത് കണ്ടോ? ഈ ചിത്രത്തിലുള്ള ആളെക്കുറിച്ചുള്ള പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതാരാണ്? ഇതാണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനെക്കുറിച്ച്, സ്വാമി വിവേകാനന്ദൻ ഒരു ട്രെയിൻ യാത്ര നടത്തിയപ്പോൾ ഉണ്ടായ ഒരു ചെറിയ സംഭവമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠത്തിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമധേയം എന്തായിരുന്നു എന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമധേയം അഥവാ പേര് എന്തായിരുന്നു? നരേന്ദ്രനാഥൻ. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്? നരേന്ദ്രനാഥൻ. പക്ഷേ ഇദ്ദേഹത്തിനൊരു ഓമനപ്പേരുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമല്ലോ ഒരു ഓമനപ്പേര്, വീട്ടിൽ സ്നേഹത്തോടെ വിളിക്കാൻ അല്ലേ, കണ്ണാമ്മു മോളെ എന്നൊക്കെ വിളിക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു പേര് കാണും. ആ പേരാണ് ബിലേ എന്ന്. എന്തായിരുന്നു നരേന്ദ്രനാഥൻ്റെ ഓമനപ്പേര്? ബിലേ എന്നായിരുന്നു. അദ്ദേഹം ജനിച്ചത് എവിടെയായിരുന്നെന്നറിയാമോ? കൽക്കട്ടയിലാണ് കേട്ടോ. കൽക്കട്ടയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് വിശ്വനാഥ ദത്ത്, അമ്മയുടെ പേര് ഭുവനേശ്വരി ദേവി. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, ലോകത്തിന് മുന്നിൽ ഭാരതം ഇത്രയധികം പ്രശസ്തമാവാൻ കാരണക്കാരൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ വിവേകാനന്ദനാണ്. കാരണം നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, നമ്മുടെ ദർശനത്തെക്കുറിച്ച് ലോകമത സമ്മേളനത്തിൽ, ചിക്കാഗോയിൽ വെച്ച് നടന്ന ലോകമത സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ അവസരം ലഭിച്ച ഭാഗ്യവാനും മഹാമതി, അതായത് വലിയ മഹാനുമായിട്ടുള്ള ആളായിരുന്നു നമ്മുടെ സ്വാമി വിവേകാനന്ദൻ. ആ ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തതിൻ്റെ ഒരു ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു സമ്മേളനത്തിലൂടെയാണ് നമ്മുടെ വിവേകാനന്ദൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ കഴിവ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ കഴിവും മിടുക്കും അതുപോലെ അറിവ്, അവിടെ കൂടി അത്രയും പേരുടെ അറിവൊന്നിച്ചു വെച്ചാൽ പോലും നമ്മുടെ വിവേകാനന്ദൻ്റെ അറിവിൻ്റെ ഏഴയലത്ത് പോലും വരില്ല എന്ന് അവിടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ചില പ്രഗത്ഭർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിവേകാനന്ദൻ എന്ന് പറയുന്ന സ്വാമി എത്രമാത്രം അറിവുള്ള ഒരാളായിരുന്നു എന്ന് വിചാരിക്കുക. എന്നാണ് ഈ ചിക്കാഗോ സമ്മേളനത്തിൽ പങ്കെടുത്തതെന്നറിയാമോ? 1893 അങ്ങനെ ഭാരതത്തെ പ്രതിനിധീകരിച്ച സ്വാമി വിവേകാനന്ദൻ. ആ ഓർമ്മ ആരുടെയും മനസ്സിൽ നിന്ന് മറഞ്ഞിട്ടില്ല, ഒരിക്കലും മറയുകയുമില്ല. അപ്പോൾ നിങ്ങളും സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഓർക്കണം, അയ്യോ അദ്ദേഹം ഇത്ര വലിയ ആളായിരുന്നു അല്ലേ. ലോകമത സമ്മേളനത്തിൽ അന്ന് 1893 വെച്ച് തന്നെ ചിക്കാഗോയിൽ പോയി വലിയ പ്രസംഗമൊക്കെ നടത്തി ലോകരുടെ ശ്രദ്ധ മുഴുവൻ പിടിച്ചു പറ്റിയ എത്രയോ മഹാനായ വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദനെന്ന് അല്പം ആദരവും അല്പം പ്രൗഢിയോടും അഭിമാനത്തോടും കൂടിയൊക്കെ നമുക്കും ചിന്തിക്കാം, അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാം. നാം ജനിച്ച മണ്ണിൽ തന്നെ ജനിച്ച ആളല്ലേ സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ നമുക്കുമില്ലേ അതിലെ അഭിമാനം? അപ്പോൾ നമുക്ക് അഭിമാനത്തോടുകൂടി തന്നെ സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് പഠിക്കണം. ഒപ്പം തന്നെ നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾ വിവേകാനന്ദനെക്കുറിച്ചുള്ള കഥകൾ, അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കഥകൾ, അദ്ദേഹത്തിൻ്റെ കഥകൾ ഒക്കെ, അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രം എന്ത് കിട്ടിയാലും വായിക്കണം. കാരണം ആ വായനയിൽ നിന്ന് നിങ്ങൾക്കും ഒരുപാട് പ്രചോദനം കിട്ടും. അതുപോലെയുള്ള ഒരു മഹത് വ്യക്തിത്വമായിരുന്നു സ്വാമി
വിവേകാനന്ദൻ. അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ ആരാധിച്ച് പല എന്താണ് പാശ്ചാത്യ ദേശത്തിലെ ആളുകളും അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് നമ്മുടെ ഭാരതത്തിലെത്തുകയും ഇവിടെ സന്യാസിനികളായി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ചരിത്രങ്ങളുള്ള വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത എന്നുള്ള വാക്യങ്ങൾ നിങ്ങൾ ചിലപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എഴുതി വച്ചിരിക്കുന്നത് കാണും. ആ സൂക്തം, ആ വാക്യം സ്വാമി വിവേകാനന്ദൻ്റെ വാക്യങ്ങളാണ്. എവിടെയെങ്കിലും ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്ന കാണുകയാണെങ്കിൽ അയ്യോ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇത് സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണല്ലോ എന്നെങ്കിലും ഓർക്കണം. ഇപ്പോൾ അത്രമാത്രം. ഏതാണ് ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത എന്ന ആ വരികൾ, അല്ലെങ്കിൽ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഇനി കേട്ടിട്ടില്ല എന്ന് പറയരുത്. ആരെഴുതിയ വാക്കുകൾ, ആരുടെ വാക്കുകളാണത്? സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ് കേട്ടോ. അദ്ദേഹം 39 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ. ഈ ചെറിയ കാലഘട്ടം കൊണ്ട് തന്നെ ലോക പ്രശസ്തനായി തീർന്ന യോഗിവര്യൻ, സന്യാസശ്രേഷ്ഠനാണ് സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇത്തിരിയെങ്കിലുമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ കേരളത്തിൽ ജാതി മത വർഗ ഭേദങ്ങളൊക്കെ ഒരുപാട് നിലനിന്നിരുന്നൊരു നാടാണ് കേട്ടോ. ഇവിടുത്തെ ഈ ജാതീയമായ ചിന്താഗതികളിലൊന്നും താല്പര്യമില്ലാതെ അദ്ദേഹം കേരളത്തെ ഭ്രാന്താലയമെന്നാണ് വിശേഷിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്താലയം പോലെയാണ്, മനുഷ്യനെ മനുഷ്യൻ മാറ്റി നിർത്തുക. ഈ ജാതീയമായ ചിന്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്തിരിയുടെ ഒക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടി പഠിക്കും. മുതിർന്ന വലിയ ജാതിക്കാരെന്നും താഴ്ന്ന ജാതിക്കാരെന്നും പറഞ്ഞ് ആളുകളെ തരംതിരിച്ചു വയ്ക്കുകയും എന്താണ് വലിയ ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമേ എല്ലാ അവകാശങ്ങളും കൊടുക്കുകയും താഴ്ന്ന ജാതിക്കാരെ ഒന്നിലും പങ്കെടുപ്പിക്കാതെ അധകൃതരായി മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്ത കാലഘട്ടം നമുക്ക് മുന്നിലുണ്ടായിരുന്നു കേട്ടോ. ആ അവസ്ഥ കണ്ടിട്ട് വിവേകാനന്ദൻ അന്നേ പറഞ്ഞു ഇതൊരു ഭ്രാന്താലയമാണെന്ന്. പറഞ്ഞാൽ ആ വാക്കുകൾ ഉൾക്കൊണ്ട് നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയായിരുന്നു. അതായത് നമ്മുടെ നാട്ടിലെ ഈ രീതി അത്ര നല്ലതല്ല എന്ന് നമ്മുടെ നാട്ടിലുള്ളവർക്ക് മനസ്സിലായി. ഇവിടെ നവോത്ഥാനം തുടങ്ങി വയ്ക്കുകയായിരുന്നു അദ്ദേഹം. അവിടെ നിന്നങ്ങോട്ട് ഒരുപാട് പ്രയത്നം, കവികളും സാഹിത്യകാരന്മാരും അല്ലാതെ സാധാരണക്കാരെന്ന് പറഞ്ഞ ആളുകളുടെയൊക്കെ പ്രയത്ന ഫലമായിട്ട് നമുക്കിവിടെ സമത്വമൊക്കെ വന്നു. എന്നാലും ആദ്യത്തെ അവസ്ഥയെ വളരെ മോശം എന്ന് പറഞ്ഞ് നമുക്ക് എന്താണ് നമ്മെ ഉദ്ബുദ്ധരാക്കാൻ, ബോധമുള്ളവരാക്കാൻ, അറിവാർജിക്കുവാൻ വേണ്ടി ശ്രമിച്ച മഹാനാണ് സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പോലെ വളരെ പുരോഗമനപരമായ രീതിയിൽ ചിന്തിക്കാൻ ശേഷിയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ സംഭവം പോലും നമുക്ക് ഒരുപാട് അറിവ് പകർന്നു തരും. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠവും അതുപോലെ ഒരു സന്ദർഭമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇവിടെ പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേര് അനർഘ നിമിഷം. ഇങ്ങനെ വായിക്കും, അനർഘ നിമിഷം, അനർഘ നിമിഷം. അപ്പോൾ എന്താ ഈ അനർഘ നിമിഷം എന്ന് പറഞ്ഞാൽ? അനർഘം എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്ത എന്നാണ് അർത്ഥം കേട്ടോ. വിലമതിക്കാനാവാത്ത നിമിഷം, അത് ഏത് നിമിഷമാണ്, ഏത് സംഭവമാണ് ഈ പാഠഭാഗത്ത് പറയുന്നത് എന്ന് നമുക്ക് പാഠത്തിലേക്കൊന്ന് പ്രവേശിച്ച് നോക്കാം. അപ്പോൾ അനർഘ നിമിഷം എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്ത നിമിഷം എന്നാണ് പദത്തിൻ്റെ അർത്ഥം. പാഠത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരുടെയും കയ്യിൽ പുസ്തകമുണ്ടല്ലോ അല്ലേ. ഇതാണ് നമ്മുടെ പാഠഭാഗം, അനർഘ നിമിഷം എന്ന പാഠഭാഗം കണ്ടോ. വിവേകാനന്ദനാണ് ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ രണ്ട് മൂന്ന് സായിപ്പന്മാരൊക്കെ ഇരിപ്പുണ്ട് അല്ലേ. തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ട് സായിപ്പന്മാർ, അല്ലെങ്കിൽ വെള്ളക്കാരെന്ന് പറയും കേട്ടോ. വെള്ളക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? സായിപ്പന്മാരാണ്. അപ്പോൾ അവരാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവരൊരു ട്രെയിനിൽ യാത്ര ചെയ്തപ്പോഴുണ്ടായ ഒരു സംഭവമാണ് നമ്മളിവിടെ വർണ്ണിക്കാൻ പോകുന്നത്. അനർഘ നിമിഷം നിൽക്കുള്ളൂ.
നീണ്ട വിസിൽ മുഴങ്ങി, പുക തുപ്പിത്തുപ്പി കിതച്ചുകൊണ്ട് ആവി വണ്ടി മെല്ലെ നീങ്ങി. തീവണ്ടിയുടെ ഉലച്ചിലിനൊത്ത് ഇളകിയാടി ചിരിച്ചുകൊണ്ട് വെള്ളക്കാരായ കുറേ യുവാക്കൾ തമാശകൾ പൊട്ടിക്കുകയായിരുന്നു. ഭാരതത്തിൽ തങ്ങൾ സ്ഥാപിച്ച അധികാരം തീവണ്ടി മുറിയിലും വിളംബരം ചെയ്യുന്ന മട്ടിലായിരുന്നു അവരുടെ പ്രകടനങ്ങൾ. അവരുടെ മുന്നിൽ പെട്ടെന്നൊരു കാവി വസ്ത്രക്കാരൻ പ്രത്യക്ഷപ്പെട്ടു. ആ മനുഷ്യൻ തെല്ലൊതുങ്ങി ഒരു സീറ്റിൽ ഇരുന്നു. ഭാരതീയരെയും സന്യാസിമാരെയും കുറിച്ചായി പിന്നെ അവരുടെ തമാശകൾ. തങ്ങളുടെ മുറിയിൽ കടന്നിരിക്കുന്ന ഭിക്ഷാടകനായ സന്യാസിയെ പരിഹസിച്ചുകൊണ്ട് അവർ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. സന്യാസിയുടെ വദനത്തിൽ ഭാവഭേദമൊന്നുമില്ല. ഇംഗ്ലീഷ് ഭാഷ വശമില്ലാത്ത സന്യാസിയുടെ ഗതികേടിനെപ്പറ്റി പറഞ്ഞ് വീണ്ടും വീണ്ടും അവർ ആർത്തു ചിരിച്ചു. അടുത്ത സ്റ്റേഷനിൽ ഒരു ഞരക്കത്തോടെ വണ്ടി നിന്നു. സ്റ്റേഷൻ വരാന്തയിൽ നിന്ന സ്റ്റേഷൻ മാസ്റ്റർ സന്യാസിയെ കണ്ടു. അദ്ദേഹം കൂപ്പുകൈകളോടെ മുറിയിലേക്ക് കയറി വന്നു. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം തരാമോ? സന്യാസി ഇംഗ്ലീഷിൽ സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിച്ചു. ഒരു വരം ലഭിച്ച ആനന്ദത്തോടെ അയാൾ വെള്ളത്തിന് പോയി. അല്പനിമിഷങ്ങൾക്കുള്ളിൽ വെള്ളവുമായി വന്നു. സന്യാസി വെള്ളം കുടിച്ചു, നന്ദിയും പറഞ്ഞു. സന്യാസിയെ കൗതുകത്തോടെ നോക്കിയിരുന്ന ആ ബ്രിട്ടീഷ് യുവാക്കളുടെ മുഖം വിളറി. വണ്ടി പുറപ്പെടാനുള്ള മണിമുഴങ്ങി. ഇത്രയും വരെ നോക്കാം കേട്ടോ. അപ്പോൾ സന്ദർഭമൊക്കെ പിടികിട്ടിയല്ലോ. നീണ്ട വിസിൽ മുഴങ്ങി. എന്താ സംഭവം? റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പതുക്കെ നീങ്ങുകയാണ്. അതിന് സ്റ്റേഷൻ വിടാനുള്ള സിഗ്നലാണ് ആ നീണ്ട വിസിൽ. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടോ? ട്രെയിനിൽ കയറിയിട്ടുണ്ടോ? പണ്ടിങ്ങനെ പുക തുപ്പിത്തുപ്പിയായിരുന്നു ട്രെയിൻ പോകുന്നത് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെ പുകയൊന്നുമില്ല അല്ലേ. ഇപ്പോഴത്തെ ട്രെയിൻ ഇങ്ങനെ ആവിവണ്ടിയാണോ? ശരിക്ക് കൽക്കരിയൊക്കെ കൊണ്ടാണോ ഇത് ഓടുന്നത്? അല്ലല്ലോ. അപ്പോൾ പണ്ടത്തെ ട്രെയിൻ ഇങ്ങനെ പുക തുപ്പിത്തുപ്പിയായിരുന്നു മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ കൽക്കരി തിന്നും തീവണ്ടി അല്ലേ, കൂകിപ്പായും തീവണ്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ. ആ കൽക്കരിയുടെ ആ ഇന്ധനം കൊണ്ടായിരുന്നു ഇത് ഓടിക്കൊണ്ടിരുന്നത്. ഇന്ന് ആ കാലമൊക്കെ പോയി. ഏതായാലും അന്ന് അന്നത്തെ കാര്യമാണേ. പുക തുപ്പിത്തുപ്പി, അതായത് ട്രെയിൻ മുന്നോട്ട് നീങ്ങുമ്പോൾ പുക, നല്ല കരിപ്പുകയാണ് പുറത്തേക്ക് വരുന്നത്. ട്രെയിൻ പോകുമ്പോൾ അതിൻ്റെ അരികിൽ നിന്നാൽ നമുക്കും ഏതാണ്ട് ആ നിറമൊക്കെ ആയിപ്പോകും കേട്ടോ. അപ്പോൾ പുക തുപ്പിത്തുപ്പി കിതച്ച് കിതച്ച് ആ ട്രെയിനിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടല്ലോ, അത് അപ്പോഴായാലും ഇപ്പോഴായാലും സൗണ്ട് നല്ല സൂപ്പറായിട്ട് അനുകരിക്കുന്ന ആളുകളില്ലേ നമുക്കിടയിൽ. അങ്ങനെ അതിൻ്റെ ആ ഒരു ഒച്ച കിതച്ച് കിതച്ച് പോകുന്നത് പോലെ, അത് ആവിവണ്ടി. എന്താ ആവിവണ്ടി? ഈ തീ തുപ്പിത്തുപ്പി പോകുന്ന ആ വണ്ടിക്ക് ആവിവണ്ടി എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് ഇപ്പോൾ ട്രെയിനെന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് ആവിവണ്ടി കേട്ടോ. ആവിവണ്ടി എന്നാ പറ്റി? സിഗ്നൽ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് മുന്നോട്ട് നീങ്ങിത്തുടങ്ങി. അപ്പം അതിനകത്ത് അറിയാൻ വയ്യാത്തല്ലോണ്ടോ. നീണ്ട വിസിൽ മുഴങ്ങി, പുക തുപ്പിത്തുപ്പി കിതച്ചുകൊണ്ട് ആവിവണ്ടി മെല്ലെ നീങ്ങി. പുക തുപ്പിത്തുപ്പി, തുപ്പി അധികം തുപ്പി അല്ലേ, അത് കൂട്ടി എഴുതുമ്പം തുപ്പിത്തുപ്പി ഇത്ത വരും കേട്ടോ, അതേ ഉള്ളൂ. പിന്നെ മെല്ലെ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ നീങ്ങി. തീവണ്ടിയുടെ ഉലച്ചിലിനൊത്ത്, തീവണ്ടിയിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം അതിൽ കയറി ഇരിക്കുമ്പോൾ ഒരു ഇളക്കമുണ്ട് അല്ലേ. പാലത്തിലൂടെ ഇങ്ങനെ ഓടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഉലച്ചിലുണ്ട്, ഉലയും ഇളകും. അതിനൊത്ത് ഇളകിയാടി ചിരിച്ചുകൊണ്ട്, അതിൻ്റെ ഉലച്ചിലിനൊത്ത് ഒരുമാതിരി ഊഞ്ഞാലിലിരിക്കുന്ന പോലെ ഇളകിയാടി ചിരിച്ചുകൊണ്ട് വെള്ളക്കാരായ, ആരായി വെള്ളക്കാർ? ഞാൻ ആദ്യമേ പറഞ്ഞ ആരെയാണ് വെള്ളക്കാരെന്ന് വിളിക്കുന്നത്? സായിപ്പന്മാർ അല്ലേ. ഇംഗ്ലീഷുകാരായ കുറേ യുവാക്കൾ
തമാശകൾ പൊട്ടിക്കുകയായിരുന്നു. അവർ തമാശകൾ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ തമാശ പറയുക എന്നുള്ളു കേട്ടോ. എന്ന് പറഞ്ഞാൽ അവർക്ക് ചിരിക്കാൻ വേണ്ടി അവർ ഓരോ കാര്യങ്ങൾ ചുമ്മാ പറഞ്ഞു. വലിയ കഴമ്പുള്ള കാര്യങ്ങളായിരിക്കില്ല, വെറുതെ ചിരിക്കണം. ചിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നല്ല സന്തോഷിച്ച് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞൊരു കൂട്ടർ അവിടെ ഇരിപ്പുണ്ടേ. ഭാരതത്തിൽ തങ്ങൾ സ്ഥാപിച്ച അധികാരം. ഭാരതം ശരിക്കും ആരുടെയാണ്? ഭാരതം നമ്മുടെയൊക്കെ അല്ലേ? പക്ഷെ നമ്മളെ ഭരിക്കാൻ ഒരു കാലത്ത് ആരിവിടെ വന്നു? ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു അല്ലേ. ബിസിനസ്സിനും മറ്റുമായിട്ട് ഇങ്ങോട്ട് വന്നവർ അധികാരവും പിടിച്ചെടുത്തു. അവസാനം അവരുടെ കാൽക്കീഴിലായി നമ്മൾ കഴിയേണ്ട ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഗാന്ധിജിയും ഗാന്ധിജിയുടെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ അപ്പോഴതിന് മുമ്പ് ഈ ഒരു കാലഘട്ടം, ഈ കഥയൊക്കെ നടക്കുന്നതായ ആ കാലഘട്ടത്തിലൊക്കെ എന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? 1947 ഓഗസ്റ്റിൽ. അപ്പോൾ അതിന് മുമ്പുള്ള കാലം ഈ പറഞ്ഞതുപോലെയാണ്, ഈ ബ്രിട്ടീഷുകാരുടെ ചവിട്ടും തൊഴിയുമേറ്റ് കഴിയേണ്ട ഒരു കാലമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ അവർ വന്നിട്ട് അവർ നമ്മളെ ഭരിക്കുക, ആ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഭാരതത്തിൽ തങ്ങൾ സ്ഥാപിച്ച അധികാരം, അത് തന്നെയാണ് സംഭവിച്ചതല്ലേ. അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്നിച്ച് നമ്മുടെ ഭരണം അവരേറ്റെടുത്തു. അതേപോലെ ആ ഒരു അഹങ്കാരം, ആ അധികാരം, തീവണ്ടി മുറിയിലും, ആ അധികാരത്തിന് അഹങ്കാരം ഒന്നും കൂടി പറയാം അല്ലേ, തീവണ്ടി മുറിയിലും വിളംബരം ചെയ്യുന്ന മട്ടിലായിരുന്നു അവരുടെ പ്രകടനങ്ങൾ. ആ അവർ ഭാരതത്തിൽ വന്ന് വിരുന്നുകാരായിട്ട് വന്നിട്ട് വീട്ടുകാരായി തീർന്നതുപോലെ, ഇതാ ട്രെയിനിൽ കയറിയിട്ടും അവർ ചെയ്യുന്നത് എന്താ, ഇതിപ്പോൾ അതേപോലെ തന്നെ, ഇത് അവരുടെയാണ്. മറ്റുള്ളവരൊക്കെ ഇവിടെ അവജ്ഞയായിട്ട് മറ്റുള്ളവരെ നോക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയൊക്കെ ചെയ്ത് അവരുടമസ്ഥരാകുന്ന ഒരു പ്രത്യേക സ്വഭാവം എവിടെയും കണ്ടു? തീവണ്ടി മുറിയിലും വിളംബരം ചെയ്യുന്ന മട്ടിലായിരുന്നു. വിളംബരം ചെയ്യുകയെന്ന് പറഞ്ഞാൽ എന്താ, പ്രഖ്യാപിക്കുക, ഉറക്കെ പറയുന്ന മട്ടിലായിരുന്നു. ഞങ്ങളാണ് ഇതിൻ്റെ ഉടമസ്ഥർ, ഞങ്ങളുടെ ഈ ഉടമസ്ഥതയിലുള്ള സാധനത്തിൽ നിങ്ങളൊക്കെ വേണമെങ്കിൽ എന്നുള്ള രീതിയിൽ, നിങ്ങൾക്ക് അധികാരമൊന്നുമില്ല എന്ന് നമ്മളെ നാണം കെടുത്തത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവരിൽ നിന്നും ഉണ്ടായിരുന്നത്. അതായിരുന്നു അവരുടെ പ്രകടനം. പ്രകടനങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ ഷോ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അല്ലേ. അവരുടെ മുഖത്തുള്ള ആ ഭാവവും അവരുടെ ആ സ്വഭാവവും ഒക്കെ കണ്ടപ്പം തോന്നിയത് ഇങ്ങനെയാണ്. സ്വാമി വിവേകാനന്ദൻ ഓരോരൻ പറ്റി ഇരിപ്പുണ്ട് അല്ലേ. അപ്പം മറ്റുള്ളവരെ അല്പം പോലും പരിഗണിക്കാതെ, ഞങ്ങളുടേതല്ലേ ഇതൊക്കെ, ഞങ്ങൾ സ്ഥാപിച്ചതല്ലേ ഇവിടമെല്ലാം, ആ അപ്പോൾ ഞങ്ങളാണ് ഇതിൻ്റെ അധികാരി എന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിലുള്ള അഹങ്കാരം മുറ്റിയ വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളും, അതായിരുന്നു അവരുടെ പ്രകടനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവരുടെ മുന്നിൽ പെട്ടെന്നൊരു കാവ്യ വസ്ത്രക്കാരൻ പ്രത്യക്ഷപ്പെട്ടു. അവർ കണ്ടു അവിടേക്ക് ആര് വന്നിരിക്കുന്നു, ഒരു കാവ്യ വസ്ത്രക്കാരൻ. കാവ്യ വസ്ത്രം എന്ന് നമ്മുടെ വിവേകാനന്ദൻ്റെ വസ്ത്രത്തിൻ്റെ നിറമുണ്ടല്ലോ, അത് തന്നെ. കാവ്യ വസ്ത്രക്കാരൻ പ്രത്യക്ഷപ്പെട്ടു, പ്രത്യക്ഷനായി പെട്ടെന്ന് അവിടെ കാണപ്പെട്ടു. ഇവരിരുന്ന ആ ബോഗിയിൽ തന്നെ ഒരു കാവ്യ വസ്ത്രമുടുത്ത ഒരാൾ, ഇതാരാണെന്ന് നമുക്കറിയാം, സ്വാമി വിവേകാനന്ദനാണ്. ഇവരുടെ മുന്നിൽ അയാൾ വെറും ഒരു ഭിക്ഷു അല്ലെങ്കിൽ ഒരു സന്യാസിയായിരിക്കും. അപ്പോൾ ആ മനുഷ്യൻ തെല്ലൊതുങ്ങി ഒരു സീറ്റിൽ ഇരുന്നു. അദ്ദേഹം യാതൊരു അഹംഭാവവുമില്ലാതെ ഉള്ള സീറ്റിൽ വളരെ ഒതുങ്ങി ഒരിടത്തേക്ക് അങ്ങ് ഇരുന്നു. ഭാരതീയരെയും സന്യാസിമാരെയും കുറിച്ചായി, പിന്നെ അവരുടെ തമാശകൾ. ഇവർക്ക് തമാശ പറഞ്ഞാൽ എന്തിനു വേണ്ടി, വെറുതെ ചിരിക്കണം, തമാശ പറഞ്ഞ് ആഘോഷിക്കണം അല്ലേ. അവർക്ക് മറ്റുള്ളവരെ വകവെപ്പില്ല, ഭാരതീയരോട് ഒരു ബഹുമാനവുമില്ല. അവർ നോക്കുമ്പോൾ ഭാരതീയർ അവരുടെ അടിമകളാണ് അല്ലേ. അവർ നമ്മളെയാ ഭരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വന്നിട്ട്. അപ്പോൾ ധിക്കാരം കുറച്ചൊന്നും അല്ലല്ലോ, ആ ധിക്കാരത്തിൽ തന്നെയായി അവരുടെ സംസാരം. ഈ സ്വാമിജി കയറി കഴിഞ്ഞപ്പോഴേക്കേ ആരെക്കുറിച്ചാണ് പിന്നെ കളിയാക്കൽ വരുന്നത് നോക്കിയോണേ, ഭാരതീയർ. ഭാരതീയർ മോശമാണോ, ഭാരതീയരുടെ കുറ്റങ്ങൾ പറയുന്നു. പിന്നെ സന്യാസിമാർ, സന്യാസിമാരെക്കുറിച്ചും വളരെ കുറച്ച് കാണിച്ചുകൊണ്ട് മോശമായി അവർ സംസാരിക്കുകയല്ല, തമാശ പറയുക. അവർക്കത് തമാശ, അതായത് നമുക്ക് കളിയാക്കലെന്ന് പറയാം അല്ലേ. തമാശയെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതല്ലല്ലോ,
അപ്പോഴിവിടെ ശരിക്കും അതാണ് അവർ ചെയ്തത്, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തമാശകൾ. അവർക്കത് തമാശ, അവർക്ക് രസിക്കാം, മറ്റുള്ളവർക്ക് മനസ്സിന് മുറിവേൽക്കുകയും ചെയ്യും. അതുപോലെയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് ചിരി തുടങ്ങി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളെവിടെയെങ്കിലും നിൽക്കുമ്പോൾ നമ്മളെ കളിയാക്കി വേറൊരാൾ ചിരിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? നമ്മുടെ അഭിമാനം അത് സമ്മതിക്കുമോ? ഒന്നും ഇല്ല. പക്ഷേ ഒരുപാട് അറിവുള്ള, ഒരുപാട് പക്വതയുള്ള, അതായത് ലോകം അംഗീകരിച്ച ഈ വ്യക്തി അതെങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചതെന്ന് നിങ്ങൾ കാണണം. നമ്മളാണ് എങ്ങനെ പ്രതികരിക്കും? നമ്മളെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ക്ലാസ്സിലോ ക്ലാസ്സിന് പുറത്തോ ചിന്തിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ ഒരാളെ കളിയാക്കി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ പൂരം, അല്ലേ? അടിയായി, ബഹളമായി, വഴക്കായി, കംപ്ലയിൻ്റ് പോവും ടീച്ചേഴ്സിൻ്റെ അടുത്ത്, പ്രിൻസിപ്പളിൻ്റെ അടുത്ത്, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. പക്ഷേ ഇതാ ഇത്രയും മഹാനായ ഈ ഒരു വ്യക്തിയെ പരിഹസിച്ച് ഈ യുവാക്കൾ ആക്ഷേപ വാക്കുകൾ പറഞ്ഞിട്ട് അദ്ദേഹം അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തിനാണ് നമ്മൾ ഈ പാഠങ്ങളൊക്കെ പഠിക്കുന്നതെന്നറിയാവോ? ഈ വലിയ വലിയ ആളുകളുടെ കാര്യങ്ങൾ, കഥകൾ, ജീവചരിത്രമൊക്കെ പഠിക്കുന്നതിലൂടെ അതിൽ വച്ച് നമ്മൾക്ക് സ്വാംശീകരിക്കാവുന്നത്, സ്വീകരിക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം. നല്ല വശങ്ങൾ നമ്മൾ സ്വീകരിക്കണം. പക്വതയുള്ള ചിന്താഗതികൾ നമ്മൾ സ്വീകരിക്കണം. പക്വതയുള്ള തീരുമാനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്തിനു വേണ്ടി? നമ്മുടെ ജീവിതത്തിൽ നമ്മളത് അപ്ലൈ ചെയ്യണം. നമ്മളുടെ ജീവിതത്തിലും പക്വതയുള്ള ബുദ്ധിയും വിവരവുമുള്ള ആളുകളായി നമ്മൾ മാറുവാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള മഹാന്മാരെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. കേട്ടല്ലോ. അതുകൊണ്ട് തന്നെ മഹാന്മാരെക്കുറിച്ച് കൂടുതൽ കൂടുതൽ വായിക്കണം. അവരുടെ നല്ല നല്ല വാക്കുകൾ, അതവരുടെ ജീവിത രീതികൾ, തീരുമാനങ്ങൾ, ചിന്താഗതികളൊക്കെ ഉൾക്കൊണ്ട് വളരുകയാണെങ്കിൽ, നല്ല വായനയുള്ളവരായി ഇതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് വളർന്നാൽ ജീവിതത്തിൽ നിങ്ങളും ഇതുപോലെ വലിയവരായി മാറും. കേട്ടോ. അപ്പോൾ തങ്ങളുടെ മുറിയിൽ കടന്നിരിക്കുന്ന ഭിക്ഷാടകനായ, ഭിക്ഷ തേടി ജീവിക്കുന്നയാൾ, അല്ലേ, സന്യാസിമാർ അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ജീവിതമാർഗം ഇല്ലാഞ്ഞിട്ട് ഭിക്ഷ എടുത്ത് ജീവിക്കുന്നത് പോലെയാണ് അവരുടെ മുന്നിൽ. തങ്ങളുടെ മുറിയിൽ കടന്നിരിക്കുന്ന ഭിക്ഷാടകനായ സന്യാസിയെ പരിഹസിച്ചുകൊണ്ട് അവർ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അവർ തമാശയ്ക്കൊരു വിഷയം കിട്ടി. എന്നതാ വിഷയം? ഒരു സന്യാസിയെ കിട്ടി. അപ്പോഴേക്കും ഈ ഭാരതീയരും ഈ സന്യാസിയും ഒക്കെ മോശമാണെന്നുള്ള രീതിയിലും, ജീവിക്കാൻ മാർഗമില്ലാഞ്ഞിട്ട് പിച്ചയെടുത്ത് ജീവിക്കുന്നവരാണ് സന്യാസിമാരെന്നും, അല്ല അവരുടെ മഹത്വമൊന്നും അറിയാതെ അല്പത്വം, അല്ലേ, ആ അല്പത്വം കൊണ്ട് ഇവരിവരെ ഈ മഹാനായ സന്യാസിയെ പോലും കളിയാക്കി ചിരിക്കുകയാണ്. അവർക്ക് എന്ത് രസം വന്നൊക്കെ പൊട്ടിച്ചിരിക്കുക. പൊട്ടിച്ചിരിക്കാനുള്ള എന്ത് സബ്ജക്റ്റാണ് ഇവിടെ ഉള്ളത്? വല്ല വിഷയം ഉണ്ടായിട്ടാണോ? ഒന്നുമല്ല, പുച്ഛിക്കുക, പരിഹസിക്കുക. ഈ സ്വഭാവം നല്ലതാണോ? ഈ ബ്രിട്ടീഷുകാരുടെ ഈ സ്വഭാവം, ഈ ചെറുപ്പക്കാരുടെ ഈ സ്വഭാവം നല്ലതാണോ ജീവിതത്തിൽ നമുക്കും? നല്ലതല്ല. നമുക്കാരെയും ആക്ഷേപിക്കാൻ ഒരവകാശവും ഇല്ല. നമുക്കാരെയും കളിയാക്കാനൊന്നും ആരും നമുക്കൊരവകാശവും തന്നിട്ടില്ല. കേട്ടോ. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഭരണഘടനയിലുണ്ട്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം, നിങ്ങളും മനസ്സിലാക്കണം. കാരണം കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിക്കാനുള്ള അവകാശത്തെ ആരും നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹപ്രവർത്തകരോട്, നമ്മുടെ സഹപാഠികളോട്, മുതിർന്നവരോട് ഒക്കെ വേണ്ട രീതിയിൽ മാന്യമായി പെരുമാറുവാൻ നമ്മൾ പഠിക്കണം. മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങൾ ഇന്നിപ്പോൾ പഠിപ്പിക്കുന്നുള്ളൂ. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇത്രയും ഭാഗം വളരെ നന്നായി വായിച്ച് മനസ്സിലാക്കുക. അക്ഷരങ്ങൾ തെറ്റാതെ ഇതിൽ ബുദ്ധിമുട്ടുള്ള പദങ്ങളൊക്കെ എഴുതി പഠിക്കുക. 5 പ്രാവശ്യവും 10 പ്രാവശ്യവും ഒക്കെ ആയിട്ട് എഴുതി പഠിച്ച് വാക്കുകൾ നന്നായി പഠിക്കണം. വാക്കുകൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കിക്കോ. പുകതുപ്പിത്തുപ്പി, ആവിവണ്ടി, പിന്നെ ഇളകിയാടിച്ചിരിച്ചുകൊണ്ട്, സ്ഥാപിച്ച, അധികാരം, വിളംബരം, കണ്ടല്ലോ ഈ വാക്കുകളൊക്കെ, കാവ്യവസ്ത്രക്കാരൻ, പിന്നെ പരിഹസിച്ചുകൊണ്ട്,
സന്യാസി ഈ പദങ്ങളെല്ലാം വളരെ വ്യക്തമായി 10 times എഴുതി പഠിക്കണം, വായിക്കാനും പഠിക്കണം. വിവേകാനന്ദനെക്കുറിച്ച് കൂടുതൽ പുസ്തകങ്ങൾ കിട്ടുകയാണെങ്കിൽ അവധി സമയങ്ങളിൽ വായിക്കുക, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുക. ഇന്നത്തെ ക്ലാസ്സിൻ്റെ സമയം തീർന്നിരിക്കുന്നത് കൊണ്ട് ഇന്നിവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പഠിക്കാം. നന്ദി. ഇരുപത്തഞ്ച് കഴിഞ്ഞ് കുറേ അങ്ങ് പോവുക, നിന്നിട്ടില്ലേ.